നിങ്ങളുടെ ഫസ്റ്റ് പ്രോസസ് എന്തായിരിക്കാം? ഫസ്റ്റ് പഞ്ചസാര പാവാക്കിയതിന് ശേഷം അതിലേക്ക് മൈദമാവ്. പഞ്ചസാര പാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാര ഉരുക്കും. ഉരുക്കും ഉരുക്കിയിട്ട് ഒരു മൂപ്പായി വരുന്നതിന് ശേഷം അതിലേക്ക് മൈദന്റെ മാവ്. മൈദന്റെ മാവിടും. അത് എവിടെ കാണാം? മാവ് പറഞ്ഞ മൈദ മൈദന്റെ പാല് മാത്രം കലക്കിയെടുക്കുന്നതാണ്. മൈദന്റെ ചണ്ടി ഒഴിവാക്കിയിട്ട് ചണ്ടി ഒഴിവാക്കിയിട്ട് പാവ് ചണ്ടി ഒഴിവാക്കിയിട്ട് കലക്കിയെടുക്കും. ഇത് മൈദ കലക്കിയിട്ട് അതിന്റെ ആ പാല് വൈറ്റ് വൈറ്റ് മാത്രം മൈദയിലുള്ള എല്ലാ ഇംപ്യൂരിറ്റീസ് എല്ലാം ഫിൽട്ടർ ചെയ്തിട്ടാണ് യൂസ് ചെയ്യണത്. അപ്പൊ ഒന്ന് കാണിച്ചാലോ മാവ് ഇതാണല്ലേ. ഇതാണ് മാവ്. ശരിക്കും ഞാൻ വെച്ച് പെയിന്റ് കലക്കി വെച്ചേക്കോ. ഇങ്ങനെ ഓരോ വലിയ ഡബയിലൊക്കെ എടുത്ത് വെച്ചേക്കുവാണ് മൈദ അല്ലേ. ആ സാധാരണ ഇത്ര ഒരു ഫ്ലോ കിട്ടില്ല മൈദക്ക്. ഇംപ്യൂരിറ്റീസ് ചണ്ടിയെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ടാവും. നോക്കി ഇവിടെ മറ്റേ ഇതുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെന്തിന്റെ ഇതാ അലുവ? പൈനാപ്പിൾ അലുവ. പൈനാപ്പിൾ അലുവ അല്ലേ. പൈനാപ്പിൾ അലുവ. അപ്പൊ നമുക്ക് ആദ്യത്തെ പ്രോസസ്സിൽ തന്നെ അങ്ങ് തുടങ്ങാം. ഇതിപ്പോ എന്ത് ചെയ്തോണ്ടിരിക്കുന്നത്? പഞ്ചസാര പാവാക്കി ഉരുക്കിയതിന് ശേഷം മൂപ്പായതിനു ശേഷം അതിലേക്ക് മൈദമാവ് ഒഴിച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചു? ആ വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞു. കഴിഞ്ഞാ ഇതാണല്ലോ ഫസ്റ്റ് പ്രോസസ്. ഇതാണ് ഫസ്റ്റ് പ്രോസസ്. ഐറ്റത്തിൽ ഏറ്റവും കൂടുതൽ കായികാധ്വാനുള്ള ജോലിയാണ് അലുവ. അലുവ അല്ലേ. കായികാധ്വാനം ഏറ്റവും കൂടുതൽ വേണം. ഏറ്റവും കൂടുതൽ വേണം. ഈ വഴക്കം എല്ലാത്തിനും വേണ്ട. ഇത് സാധാരണ ആർക്കും അലുവ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാവും. നമുക്കൊന്നും പറ്റൂല. ഇത് നമ്മൾ തടി യൂസ് ചെയ്യണം. ബാക്കി സ്റ്റീലിൻ്റെയോ സാധാരണ അതാണല്ലോ മറ്റേ ഇതിനെല്ലാം യൂസ് ചെയ്യുന്നത് അല്ലേ. അടുപ്പിൽ നന്ന ചൂടിലിരുന്നാണ് ഇത് വേവുന്നത്. അഞ്ച് തടി നല്ല ചൂടുമാണ്. നല്ല ചൂടാണ്. അപ്പൊ അതിന് ബാക്കി സ്റ്റീലും യൂസ് ചെയ്യാന്ന് നമ്മള് തടിയില് തന്നെ മെഷീനറി കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതിനാണ് മെഷീൻ ഒന്നും ഇല്ലാണ്ട് നമ്മളായിട്ട് ഇരുന്ന് അധ്വാനിച്ച് ഉണ്ടാക്കുന്നതിനാണ് എപ്പോഴും രുചി കൂടുതൽ. ഇതിപ്പോ നമ്മള് ചോപ്പലുവായിരിക്കും. ചോപ്പക്കല അതിന് പ്രത്യേകം പ്രത്യേകം പേരെന്തെങ്കിലും ഉണ്ടോ? ചോപ്പലുവ, പച്ചലുവ? ചോപ്പലുവക്കാണ് കൂടുതലായിട്ട് ഈ അയ്യപ്പന്മാർ കൂടുതലായിട്ട് കൊണ്ടുപോകുന്ന ചോപ്പലുവ. ചോപ്പലുവ ചോപ്പിനോടാണ് എല്ലാവർക്കും താല്പര്യം. എത്ര നേരം? ഒരു ട്രിപ്പ് അരമണിക്കൂർ ഇളക്കിക്കൊണ്ടേയിരിക്കും. ഒരാൾ ഫുൾ ടൈം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം ഇതിപ്പോ തീർന്നുകഴിഞ്ഞാൽ അടുത്ത് വിടും. അപ്പൊ ഈ ചേട്ടൻ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ നല്ല അധ്വാനം ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആദ്യത്തെ പ്രോസസ്സേ ആയിട്ടുള്ളൂ അല്ലേ. രാവിലെ കാലത്ത് 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് ഒരു 10-11 മണി വരെ ചെയ്യുമല്ലേ. ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ മൊത്തം ഒരു അരമണിക്കൂർ എടുക്കണവരിന്ന് കലക്കിക്കൊണ്ട് അടി പിടിക്കാണ്ട് ചെയ്തോണ്ടിരിക്കുന്ന അല്ലേ. പഞ്ചസാരയൊക്കെ ഉള്ളതുകൊണ്ട് അടി പിടിക്കുന്നുള്ളൂ. കാർബൺ ആണല്ലോ. അതായത് പെട്ടെന്ന് അടി കയറി പിടിക്കുന്നത് കൊണ്ടായിരിക്കും ഇളക്കിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും. മൈദ ഉണ്ട്, പഞ്ചാരപ്പാവുണ്ട്, പിന്നെ വെളിച്ചെണ്ണയുണ്ട്. ഇത്രേ ഉള്ളൂ. പിന്നെ പഞ്ചസാര അത്രേ ഉള്ളൂ. ശരി, ഇങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് കലക്കിയേക്ക. നമ്മൾ ഈ പൊക്കത്ത് തെളിഞ്ഞ് കാണുന്നുണ്ടല്ലോ, അത് വെള്ളമല്ല വെളിച്ചെണ്ണയാണ് അല്ലേ. 30 കിലോ വെളിച്ചെണ്ണ ഉണ്ടാവും ഒരെണ്ണത്തില്. ഒരു പ്രാവശ്യം ഉണ്ടാക്കുന്നില്ല. ഒരു പ്രാവശ്യം ഈ ഒരു കിണ്ണത്തിലിട്ട് അലുവ ഉണ്ടാക്കുന്നതിൽ 30 കിലോ വെളിച്ചെണ്ണ ഉണ്ടാവുന്നത്. ആ വെളിച്ചെണ്ണയെ കിടന്നാണ് അത് മൊത്തം ആവുന്നത്. അതുകൊണ്ടായിരിക്കും ഇത്ര രുചിയല്ലേ. നല്ല മധുര രുചിയല്ലേ. നല്ല ചൂടും വേണം. ഇങ്ങളെ പേരെന്താ? അയ്യൂബ്. എത്ര നാളായിരിക്കും അലുവ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിട്ട്? 20 വർഷം കഴിഞ്ഞല്ലേ. ഇവിടെ തന്നെ ആയിരുന്നല്ലേ ഇക്ക ഓരോ മാറുക. ആണല്ലേ. അടുത്താളും വന്നു. ഇങ്ങനെ മാറി 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 ചെയ്തോണ്ടിരിക്കുകയാണ്. പറ്റൂല അല്ലേ. ഇപ്പൊ ഒരു പ്രാവശ്യം വെച്ചോളെങ്കിലും ഒരാൾക്ക് തന്നെ കണ്ടിന്യൂസ് അങ്ങനെ എന്താ പറയാ ഇളക്കാൻ പറ്റില്ല. അടിയിൽ കട്ട പിടിച്ച് വട്ട പിടിച്ച് വന്നു തുടങ്ങിയിട്ടുണ്ടല്ലേ. ഇനി അത് സെറ്റ് ആവും. ഇതിന്റെ അടുപ്പ് നോക്കി ശരിക്കും പറഞ്ഞ വലിയൊരു അടുപ്പിൽ അടിയിലോട്ടൊരു തുളയാണ്. അതിനകത്തോട്ട് വിറകിട്ട് കൊടുക്കുക അല്ലേ. ഇത് ഇത്രയൊക്കെ ഡെവലപ്ഡ് ആയിട്ട് നമ്മളെന്താ ഗ്യാസിൽ അങ്ങ് ചെയ്യാൻ? ഇതിന്റെ ഒരു രുചി ആണ് നമ്മൾ നോക്കുന്നത്. ഗ്യാസിൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഗ്യാസിൽ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ അതിന് രുചി കുറവായിരുന്നു. അതുകൊണ്ട് വേണ്ട, രുചിയില്ലാത്ത സാധനം നമുക്ക് കൊടുക്കണ്ടെന്നും പറഞ്ഞിട്ട് അടുപ്പിൽ തന്നെ അങ്ങ് വെക്കുകയാണ്. ഇത് ശരിക്കും ഇങ്ങനെ കട്ട പിടിച്ച് വരുന്നുണ്ട്. അത് നല്ല സോഫ്റ്റ് ആയിരിക്കും. അവിടെ ഇരിക്കുന്ന നമുക്ക് കാണാം. ഞാൻ നേരത്തെ കണ്ടായിരുന്നു. നല്ല മറ്റേ ജെല്ലി പോലെ തൊട്ട് കഴിഞ്ഞാൽ പിന്നിങ്ങനെ ചൂടാറും തോറും കട്ടിയായി വന്നുകൊണ്ടിരിക്കും. ഇത് നോക്കിയിട്ടുണ്ടാ നമ്മുടെ ചോപ്പാലുവയുടെ ഇങ്ങനെ സ്റ്റാർട്ടിങ് സ്റ്റേജാണ്.
ഇതിന് നന്നായിട്ട് കട്ടിയാവും. എന്തായാലും ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് അടുത്തത് ഞാൻ കയറാൻ പോവാണ്. കുറച്ച് നേരം ഒന്ന് ഇളക്കി നോക്കണം. ഞാൻ അടുത്ത് പോരുത്, ഒപ്പം നിൽക്കണം, ഒപ്പം നിൽക്കണം. അല്ലേ, ചിലപ്പോൾ ഇളകിയില്ലെങ്കിൽ പാലാഴി കടഞ്ഞെടുത്തു. ഇത് നല്ല ഡൈറ്റ് ഉണ്ട്. പിന്നെ അതെന്തായിരിക്കും, തടിയായതുകൊണ്ട് തന്നെ തടിക്ക് തന്നെ നല്ല കാണുന്നുണ്ട്. മതിയിട്ടേക്കാ ഞാനേ അമ്മേ. എന്തായാലും കൂടുതൽ അലക്കുലത്താക്കണ്ട, ഇക്ക തന്നെ ചെയ്തു. നല്ല ടൈറ്റായിട്ടായിട്ടേ വരുന്നുണ്ട്. പിടിച്ചാ അടി പിടിക്കും, ഞാൻ പിടിച്ചു. നല്ല സെൻഡ് കണ്ടില്ലേ, പടുത്താള് കയറി വീണ്ടും. ഇനി കുറെ നേരം കൂടി പിടിക്കുമോ? ഇനിയും അരമണിക്കൂർ എഴുതുമല്ലേ. മിനിമം സെറ്റാവാറ ഇങ്ങനെ നിക്ക. ആ നോക്ക്, ഇത്രവും വെളിച്ചെണ്ണയിലാട്ടോ അത്. ഞാനതൊന്നും പേടിച്ച, കാരണം നല്ല ചൂട് വെളിച്ചെണ്ണയാണ്. എങ്ങാനും കയ്യാവസ്ഥത്തിൽ എൻ്റെ മേത്ത് തന്നെ വീണ് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. നമ്മുടെ അലുവേന്ന് മറ്റേ ഇതിട്ടില്ലേ, എന്താ മൈദമാവ്, അതിൽ നിന്നുള്ള ഈർപ്പം പോവല്ലേ. മറ്റേ ഇത് വെന്ത് വെന്ത് സെറ്റാവും തോറും ആ അലുവേലുള്ള ആ ഈർപ്പം, അലുവ കലക്കിയിട്ടാണല്ലോ ഒഴിക്കുക. ചേ അലുവല്ലല്ലോ, മൈദ കലക്കിയിട്ടാണല്ലോ ഇതിനകത്തോട്ട് അലുവേക്കാൻ ഒഴിക്കണത്. ആ മൈദ എന്നുള്ള ഈർപ്പം കൂടി അതങ്ങ് പോവും. അങ്ങനെ അത് കട്ടി കഴിഞ്ഞിട്ടേ വരും. അപ്പം അത് പൊക്കത്ത് തെളിഞ്ഞു വരുമോ? വെള്ളല്ലേ, എങ്ങനെ മറ്റേ അതിനകത്ത് ഈർപ്പമൊക്കെ ആവിയായി പോവാണോ? ആവിയായി പോവാണോ?